ടാറ്റ വൈറോൺ നേരിട്ട് ഫെൻസിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ചെയ്യുന്ന ഫെൻസിങ് വർക്കാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള മോഡേൺ ഡിസ്ട്രിബ്യൂട്ടർസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയിൻ ലിങ് ആണെങ്കിലും മുള്ളുകമ്പി ആണെങ്കിലും അങ്ങനെ ടാറ്റയുടെ രണ്ട് മൂന്ന് തരം ഫെൻസിങ് പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫെൻസിങ് സൊല്യൂഷൻ വഴി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടാറ്റയുടെ പ്രോഡക്റ്റ് ഞാൻ എടുക്കാൻ കാരണം ടാറ്റയുടെ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് നേരത്തെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല വർക്കാണ്, നീറ്റാണ്, ഒരു നമ്മുടെ സ്ഥലം തന്നെ മാറി പോലെ തോന്നുന്നു. നിങ്ങളുടെ ഫാമിൻ്റെയോ വീടിൻ്റെയോ അതിരുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളോ സംശയങ്ങളോ ഇനി വേണ്ട. അതിരുകൾക്ക് കൂടുതൽ ഉറപ്പും സുരക്ഷയും നൽകാനുള്ള പരിഹാരവുമായി വരികയാണ് ടാറ്റ വൈറോൺ ഫെൻസിംഗ് സൊല്യൂഷൻ. ഉന്നത നിലവാരമുള്ള വേലികൾ ഉപഭോക്താക്കൾക്ക് നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് ഇവരുടെ സവിശേഷത. കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്ന ടാറ്റ വൈറോൺ ഫെൻസിംഗ് സൊല്യൂഷന്റെ അംഗീകൃത വിതരണക്കാരാണ് മോഡേൺ ഡിസ്ട്രോപോളിസ്. ടാറ്റ വൈറോൺ നേരിട്ട് ഫെൻസിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ചെയ്യുന്ന ഫെൻസിങ് വർക്കാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള മോഡേൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയിൻ ലിങ് ആണെങ്കിലും മുള്ളുകമ്പി ആണെങ്കിലും അങ്ങനെ ടാറ്റയുടെ രണ്ട് മൂന്ന് തരം ഫെൻസിങ് പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫെൻസിങ് സൊല്യൂഷൻ വഴി ചെയ്ത് കൊടുക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുന്ന ഇത്തരം കമ്പിവേലികൾക്ക് 5 വർഷത്തെ വാറന്റിയും കമ്പനി നൽകുന്നു. കൂടാതെ കോൺക്രീറ്റ് മതിലുകളേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ അനായാസവും ആകർഷകവുമായ രീതിയിൽ വേലികൾ നിർമ്മിച്ച് ഫെൻസിംഗ് സൊല്യൂഷൻ അതിരുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. എന്നാൽ കാഴ്ച മറയ്ക്കുന്നില്ല, വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല തുടങ്ങിയ പ്രത്യേകതകളും ഇത്തരം വേലികൾക്കുണ്ട്. നമ്മൾ ഈ ഫെൻസിങ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ടാറ്റ വൈറോണിൻ്റെ പ്രൊഡക്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്, അതായത് ലോക്കലി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളുടെ ലോക്കൽ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് വഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാനും കസ്റ്റമറിലേക്ക് കറക്റ്റായിട്ട് ജെന്വിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ചെയിൻ ലിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുള്ളുകമ്പിയുടെ മുകളിലൂടെ ചെയിൻ ലിങ് ചെയ്തു. കാരണം പന്നിശല്യം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ആംഗിൾ പോസ്റ്റ് വെച്ചിട്ട് ഈ 4 അടി ഹൈറ്റിൽ വരുന്ന ചെയിൻ ലിങ് ചെയ്തത്. ചെയിൻ ലിങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സൈസുകൾ വരുന്നുണ്ട്. അതായത് ചെയിൻ ലിങ്കിൻ്റെ മെഷീൻ്റെ കള്ളികളുടെ അകലം, അതുപോലെ കമ്പിയുടെ വണ്ണം എന്നിവയ്ക്കനുസരിച്ച് നമുക്ക് റേറ്റിലും അതുപോലെ തന്നെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകളുടെ ഐറ്റത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ചീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് കോൺക്രീറ്റ് പില്ലേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഫെൻസിങ്ങിനാണ് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ് നമ്മളുടെ ആംഗിൾ വെച്ചിട്ട് ചെയ്യുന്നത്. എന്നാലും നമ്മളെ മതിലിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും 4-ഓ 5-ഓ മടങ്ങ് താഴെയാണ് ഈ ഫെൻസിങ്ങിന് വരുന്ന റേറ്റ്. ഇത് മെയിനായിട്ട് നമ്മളുടെ വീടിൻ്റെ ഭംഗി കാര്യങ്ങളെല്ലാം മറയ്ക്കാതെ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ടാറ്റ വൈറോണിന് 3D വെൽഡഡ് മെഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും എസ്തെറ്റിക് ലുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്, 3D വെൽഡഡ് മെഷ് എന്ന് പറയുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ റിസോർട്ടുകൾ അതുപോലെ നമ്മുടെ വീടുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണ് മെയിനായിട്ട് 3D വെൽഡഡ് മെഷ്. അതുപോലെ മുള്ളുകമ്പി സാധാരണയായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്ത് വരുന്നുണ്ട്, മുള്ളുകമ്പി ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഈ പന്നിശല്യത്തിന് അത്ര എഫക്റ്റീവ് അല്ല. എങ്കിലും നമ്മളുടെ ഡിമാർക്കേഷൻ, അതായത് ബൗണ്ടറി ജസ്റ്റ് തിരിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാറ്റ വൈറോൺ ഫെൻസിംഗ് സൊല്യൂഷൻ്റെ കംപ്ലീറ്റ് സർവീസും അതുപോലെ തന്നെ അതിന് ഇൻസ്റ്റാളേഷനും എല്ലാം നമ്മൾ ചെയ്യുന്നത് മോഡേൺ ഡിസ്ട്രോപോളിസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ടാറ്റയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മളിത് ചെയ്തു വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു എൻക്വയറി തീർച്ചയായിട്ടും കസ്റ്റമർ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യാനുസരണമുള്ള മെറ്റീരിയൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു റേറ്റ് അവർക്ക് ഷെയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈറ്റ് വിസിറ്റിംഗ്. നമ്മളുടെ 14 ജില്ലകളിലും നമുക്ക് ഓരോ ജില്ലകളിൽ വരുന്ന എക്സിക്യൂട്ടീവ്സ് ആണെന്നുവെച്ചാലും വർക്കേഴ്സ് ആണെന്നുവെച്ചാലും അവർ മുഖാന്തരം നമ്മൾ സൈറ്റ് വിസിറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഫെൻസിങ് സൊല്യൂഷൻ വഴി ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻക്വയറി റിസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിനെ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കസ്റ്റമർക്ക് വരുന്ന ഏകദേശം റേറ്റൂടെ ഷെയർ ചെയ്യും. എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സൈറ്റ് വിസിറ്റിംഗ് ചെയ്യുന്നത്. കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് എക്സാക്റ്റ് ആയിട്ട് വരുന്ന ഒരു കൊട്ടേഷൻ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ട്
50% അഡ്വാൻസ് കൂടെ കസ്റ്റമർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സൈറ്റിൽ ഉടനടി ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആംഗിൾ പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആംഗിൾ പോസ്റ്റ് നമ്മൾ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മണ്ണിൽ കുഴിയെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് 1.5 ഫീറ്റാണ് ഡെപ്ത് കൊടുക്കാറ് കുഴിയെടുക്കുന്നത്. അത് കുഴിയെടുത്ത് അതിനകത്ത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള മണ്ണാണ് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഒരു 1 അടിയോളം അടിച്ച് താഴ്ത്തിയതിന് ശേഷം ബാക്കി വരുന്ന 1.5 അടിയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ് കാണിച്ചാലും ബാർബ്ഡ് വയർ ഫെൻസിങ് കാണിച്ചാലും ചെയ്യുന്നത്. നോർമലി കോൺക്രീറ്റ് പില്ലേഴ്സിൻ്റെ മുകളിൽ ചെയ്യുന്ന ഭാഗത്താവുമ്പോൾ നമ്മൾ ജസ്റ്റ് മണ്ണിൽ കുഴിയെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മണ്ണിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയിൻ ലിങ്ക് ഫെൻസിങ് കാണിച്ചാലും ബാർബ്ഡ് വയർ ഫെൻസിങ് കാണിച്ചാലും ചെയ്യുന്നത്. ഇതിന് ചെയിൻ ലിങ്ക് ചെയ്യുന്ന സമയത്ത് മുകളിലും താഴെയും നമ്മളൊരു പ്ലെയിൻ അതായത് സ്റ്റേ വയർ കൊടുക്കും. അതായത് ഏതാണോ ചെയിൻ ലിങ്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ നമ്മളുടെ സെയിം തിക്നെസ് വരുന്ന ഒരു വയർ മുകളിലും താഴെയും പ്രൊവൈഡ് ചെയ്തിട്ടാണ് അതിലേക്ക് കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചെയിൻ ലിങ്ക് ലേ ചെയ്യുന്നത്. എല്ലാ പോസ്റ്റുകളിലും 2.5 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ പോസ്റ്റുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2.5 മീറ്റർ വരുന്ന പോസ്റ്റുകൾ നമ്മൾ ടൈയിങ് വയർ അതായത് ടാറ്റയുടെ തന്നെ നമ്മുടെ 1.6 mm തിക്നെസ് വരുന്ന ബൈൻഡിങ് വയറുണ്ട് അത് വെച്ച് ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ചെയിൻലിങ്ങിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു 90% കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ആവശ്യപ്പെടുന്നത് പന്നിശല്യം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ നായ പുറത്തോട്ട് പോകാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ 99% നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ചെയിൻ ലിങ്കിൽ 3 ഇഞ്ച് കള്ളിയകലത്തിലുള്ള 12 kg കമ്പിയാണ്. 4 അടി ഹൈറ്റാണ് നോർമലി പന്നിശല്യത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റുള്ള അതായത് ഡോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാതിരിക്കാനും ഉള്ളോട്ട് വരാതിരിക്കാന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് റെക്കമെൻഡ് 5 അടി ഹൈറ്റൊക്കെ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നോർമലി ചെയ്യുന്നത് 4 ഫീറ്റാണ്. ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ 3 ഇഞ്ച് കള്ളിയകലത്തിലുള്ള 12 kg കമ്പിയിൽ 4 ഫീറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവും, സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഈ ഒരു വർക്കിലേക്ക് എത്തി അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്തു ഞങ്ങളെ കസ്റ്റമേഴ്സിനെ അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ഡെയിലി നോക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നോക്കിയ കൂട്ടത്തിൽ എൻ്റെ വൈഫ് ടാറ്റയുടെ ഒരു ഫെൻസിങ്ങിനെ പറ്റി കണ്ട് എന്നോടൊന്ന് പറഞ്ഞ് നല്ലൊരു സംഭവം എന്നൊക്കെ നോക്കിയാലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് നോക്കി നമ്പർ ഉണ്ട്, കിട്ടിയ സുധിനിയാണ്. ഓക്കെ, സുധിന ഇവിടെ സെയിൽസ് എഞ്ചിനീയർ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ടാറ്റയുടെ പ്രോഡക്റ്റ് ഞാൻ എടുക്കാൻ കാരണം ടാറ്റയുടെ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് നേരത്തെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഈ വീടിൻ്റെ ആ റൂഫ് കാണുന്നത് ടാറ്റയുടെ പ്രോഡക്റ്റ്, അതിൻ്റെ മേലെ കൂടെ നടക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ല ഗേജ് ഉണ്ടെന്നാണ്, എൻ്റെ ഗേജുള്ള സാധനമാണ്. അവിടെ കാല് നല്ല സ്ട്രോങ് ആണ്, ബെൻഡ് ചെയ്യത്തില്ല, തുരുമ്പിക്കത്തില്ല. ഇതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സുധിനെ വിളിച്ച് ഫസ്റ്റ് കോളിൽ തന്നെ സുധിനെ കിട്ടി. സുധിൻ പറഞ്ഞ് 2 ഡേയ്സിനുള്ളിൽ ഞങ്ങളുടെ ആളുകളെ കോൺടാക്ട് ചെയ്യും. 2 ഡേയ്സിനുള്ളിൽ കോൺടാക്ട് ചെയ്ത് മിസ്റ്റർ സുധാകരൻ എന്നെ കോൺടാക്ട് ചെയ്ത്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആളെ കോൺടാക്ട് ചെയ്ത് റൂട്ടൊക്കെ ചോദിച്ച് നിലമ്പോൾ മഞ്ചേരി എന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം സംഭവിച്ചു. 2 ഡേയ്സ് കഴിഞ്ഞപ്പം സുധാകരൻ ആൾ ഇവിടെ വന്നു, എല്ലാം ഏറിയ എല്ലാം കണ്ടു, മെഷർമെൻ്റ് എടുത്തു, ടോട്ടൽ ഇത്രയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളി എന്നെ കമ്പനിക്ക് മെസ്സേജ് കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് റിപ്പോർട്ട് ചെയ്തു. അവിടുന്ന് സുധിൻ്റെ മറുപടി വന്നു, മെസ്സേജ് വന്ന് അതിൽ എൻ്റെ കൊട്ടേഷൻ കിട്ടി. കൃഷിയുടെ എൻ്റെ നിയർലി 54 or 57% ആയിട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിടാൻ കാരണം ടാറ്റയുടെ പ്രോഡക്റ്റ് ഈ ചെയിൻ ഇടാൻ കാരണം ഇവിടെ മതിൽ കെട്ടാൻ ഉദ്ദേശിച്ചാണ്. മതിൽ വേണ്ട വീടിൻ്റെ കാഴ്ച, ആ വീടിൻ്റെ കാഴ്ചയല്ല, എൻ്റെ ചെടികളൊക്കെ മറഞ്ഞു പോകും. കാരണം എൻ്റെ ചെടികൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കാണണം, അതാണ് എൻ്റെ. അപ്പോൾ ഇതിടാങ്കിൽ നാട്ടുകാർക്കും ചെടി കാണാം, ഞാനും കാണണം, അവരും കാണണം, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഈ കോമ്പൗണ്ടിനകത്ത് പന്നി വരുന്നുണ്ട്, കാട്ടാട് വരുന്നുണ്ട്, മയിൽ വരുന്നുണ്ട്. പന്നി വന്നു കഴിഞ്ഞാൽ ചില സാധനങ്ങളെ കുത്തിമറിച്ചിടും, ചെടികൾ കുത്തിമറിച്ച്. കാട്ടാട് വന്നു കഴിഞ്ഞാൽ ചെടിയെല്ലാം തിന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈയിടെ കുറച്ച് ശല്യം കൂടി. അപ്പോൾ ഇതിട്ടാൽ നല്ലതാണെന്നുള്ള പെട്ടെന്നൊരു തീരുമാനം ഞാനും എടുത്തു. വർക്ക് കണ്ടെടുത്തോളം 3 വർഷമാണ് കവർ ചെയ്തത്. 1 വർഷം എനിക്ക് മതിലുള്ളതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വർക്കാണ്, നീറ്റാണ്, നമ്മുടെ സ്ഥലം തന്നെ മാറി പോലെ തോന്നുന്നു. ടാറ്റാ വൈറോൺ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്താണ് ഒരു കംപ്ലൈന്റ് വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വരിക. വന്ന് ചെന്ന് നോക്കുമ്പോൾ മിക്കവാറും ബ്ലൂ കളർ പെയിന്റ് അടിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് കസ്റ്റമർ അതിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ ചെയ്തത് ടാറ്റയുടെ അല്ല എന്നുള്ളത്. പിന്നീട് നമ്മളെ ചെയ്ത് കൊടുത്ത ആളെ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന പോലും ഇല്ല. ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ടാറ്റാ വൈറോൺ നേരിട്ട് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയത്. ഇതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല, നമ്മൾ എന്താ സർവീസ് കറക്റ്റ് ആയിട്ട് എത്താ, ലേബേഴ്സിനുള്ള വർക്ക് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാല് അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ഒരു ഒരേറിയ ചെയ്തു ഫെൻസ് ചെയ്തു, ഫെൻസ് ചെയ്യാനിരുന്ന ഒടിയിൽ ലാസ്റ്റിൽ അവർ അത് വേട്ടാന്ന് വെച്ചിട്ട് സിമെന്റിൽ ബ്രിക്സിൽ ചെയ്തു. 1 മാസം കൊണ്ടാണ് പണി തീർന്നത്. മാസം കൊണ്ട് നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 അടി ഹൈറ്റിൽ ആംഗിൾ ചെയ്യുമ്പോഴേക്കും 700 രൂപ റേഞ്ചൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നത് ആംഗിൾ വെച്ച് ചെയ്യുന്നതിന്.
പക്ഷേ നമ്മളുടെ ഒരു ആർ സി സി വാളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്ക് വാളോ കിട്ടുകയാണെങ്കിൽ മോർ ദൻ നമുക്കൊരു 4000 റുപ്പീസ് വരും ഒരു മീറ്റർ പ്ലാസ്റ്റർ ചെയ്ത് അത് പെയിന്റ് ചെയ്ത് വരുമ്പോഴേക്കും 5000. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 10 times കൂടുതലാണ് മതിൽ എന്ന് പറയുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രോഫിറ്റബിൾ. അതെ അതെ. പിന്നെ അതിലുപരി എന്ന് വെച്ചാൽ സാറിനെ പോലുള്ള ചിന്തിക്കുന്ന ആൾക്കാർ വീടിന്റെ ഭംഗി കളയുന്നത്. എനിക്കതാ, ഞാനിപ്പോ ഇവിടെ എന്റെ ഒരു പ്ലാന്റ് ചെടി വെച്ചാല് അത് പൂത്ത് നിൽക്കുമ്പോ ഞാനും വൈഫും മാത്രം കണ്ടാ പോരാ, ഇവിടെ പോകുന്ന അല്ല എന്നാലല്ലേ രണ്ട് കാര്യമുള്ളൂ. ഓക്കെ, എന്തായാലും സാറിന്റെ ഫീഡ്ബാക്കിന് വളരെ നന്ദി. എന്തായാലും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.